നമസ്കാരം. അമ്മ അറിയാതെ കുഞ്ഞിനെ ദത്ത് നൽകിയെന്ന വിവാദത്തിൽ നിറയുന്നത് അനുപമ എസ് ചന്ദ്രന്റെ അച്ഛൻ ജയചന്ദ്രന്റെ രാഷ്ട്രീയ സ്വാധീനം തന്നെയാണ്. ഇതുവരെ ജയചന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഗുരുതര കുറ്റം ചെയ്തിട്ടും ജയചന്ദ്രനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ഒന്നും ചുമത്തിയില്ല എന്ന വാദവും ശക്തമാണ്. കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ വ്യാജ വിവരങ്ങൾ കണ്ടു എന്നത് ഇതിന് തെളിവാണ്. പ്രസവിച്ച് മൂന്നാം നാൾ കുഞ്ഞിനെ നഷ്ടമായ SFI മുൻ നേതാവ് അനുപമ എസ് ചന്ദ്രൻ CPMനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് പല വീഴ്ചകളാണ്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുവെന്ന് ബോധ്യമുള്ളപ്പോഴാണ് ലീഗലി ഫ്രീ ഫോർ അഡോപ്ഷൻ സർട്ടിഫിക്കറ്റ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വഴി ശിശുക്ഷേമ സമിതി സംഘടിപ്പിച്ചത്. ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുമ്പോഴേക്കും പരാതിയുമായി അനുപമയും കുട്ടിയുടെ അച്ഛൻ അജിത്തും സമിതിയെയും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെയും സമീപിച്ചിരുന്നു. അതിനുശേഷമാണ് കുഞ്ഞിനെ ദത്ത് നൽകാൻ ചിൽഡ്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ വിവരങ്ങൾ നൽകിയത്. ഇതെല്ലാം കുട്ടിയെ മാറ്റാനുള്ള ഗൂഢാലോചന തന്നെയായിരുന്നു. അമ്മ തൊട്ടിലിൽ നിന്നാണ് കുഞ്ഞിനെ കിട്ടിയത് എന്ന് സമിതി പറയുമ്പോൾ രക്തബന്ധമുള്ളവർ നേരിട്ടെത്തി ഏൽപ്പിച്ചതാണെന്നും വാദമുണ്ട്. അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാനേ സമിതിക്ക് അധികാരമുള്ളൂ. രക്തബന്ധങ്ങളുള്ളിൽ നിന്നാണ് കുഞ്ഞിനെ സ്വീകരിച്ചതെങ്കിൽ അതുമുതൽ ക്രമക്കേടുകൾ തുടങ്ങുന്നുണ്ട്. പെറ്റമ്മയുടെ പരാതി മൂടി വെച്ച് ദത്ത് നൽകിയതുവരെ ശിശുക്ഷേമ സമിതിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു. വിവാദത്തിൽ അമ്മ ഇന്ന് മുതൽ സെക്രട്ടറിയുടെ മുന്നിൽ നിരാഹാരം തുടങ്ങുകയാണ്. ഇതോടെ ഈ വിഷയം പുതിയ തലത്തിലേക്ക് എത്തുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരല്ല എന്നും വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ശ്രമമെന്നും അനുപമ പറയുന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അനുപമയുടെ പരാതി ചർച്ച ചെയ്തിരുന്നെന്ന് ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇതും തള്ളി അനുപമ രംഗത്ത് വരുന്നത്. ശിശുക്ഷേമ സമിതി ഓഫീസിലേക്ക് മഹിളാ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പ്രതിഷേധ മാർച്ച് കൂടി നടത്തിയതോടെ വിവാദ സംഭവം ആളിക്കത്തുകയാണ്. 2020 ഒക്ടോബർ 22 രാത്രി ശിശുക്ഷേമ സമിതിയിലെത്തി ആൺകുഞ്ഞിനെ കൈമാറിയെന്നാണ് അനുപമയുടെ പിതാവും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ PS ജയചന്ദ്രന്റെ നിലപാട്. രക്തബന്ധുക്കൾ എത്തിച്ചു നൽകുന്ന കുഞ്ഞിനെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വഴി മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. എന്നാൽ ശിശുക്ഷേമ സമിതിയിലെ ജീവനക്കാർ കുഞ്ഞിനെ ഏറ്റുവാങ്ങിയെന്നാണ് വിവരം. കുഞ്ഞിനെ എത്തിക്കുമെന്ന് അവരെ മുൻകൂട്ടി അറിയിച്ചിരുന്നു. കുഞ്ഞിനെ വൈദ്യപരിശോധനയ്ക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പെൺകുഞ്ഞാണെന്ന് തെറ്റായി രേഖപ്പെടുത്തുകയും മലാല എന്ന് പേരിടുകയും ചെയ്തു. ഇത് കേവലം അബദ്ധമായി സമിതി അന്ന് വിശദീകരിച്ചതിൽ ഇപ്പോൾ സംശയം ഉയരുന്നുണ്ട്. വിവാദമായപ്പോൾ രണ്ട് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തെങ്കിലും ഉടൻ തിരിച്ചെടുത്തു. അവകാശവാദമില്ലാത്ത മറ്റൊരു കുഞ്ഞ് സമിതിയിൽ ഉണ്ടായിരുന്നിട്ടും ഈ കുഞ്ഞിനെ ദത്ത് നൽകാൻ തിടുക്കം കാട്ടി. 2020 ഏപ്രിൽ മുതൽ അനുപമ പരാതിയുമായി കയറി ഇറങ്ങുമ്പോഴാണ് ഷിജുഖാൻ കൂടി ഉൾപ്പെട്ട ദത്ത് നൽകൽ കമ്മിറ്റി യോഗം ഓഗസ്റ്റ് 7 കുഞ്ഞിനെ ആന്ധ്ര ദമ്പതികൾക്ക് കൈമാറിയത്. ഇത്രയും വിവാദങ്ങൾക്കിടയിലും നിയമപരമായ ഉടമസ്ഥനില്ലാത്ത കുഞ്ഞെന്നാണ് കഴിഞ്ഞയാഴ്ച കുടുംബകോടതിയിൽ സമിതി നിലപാടെടുത്തത്. കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റിലും കൃത്രിമം കാണിച്ചെന്ന വിവരം ഇതിനിടെ പുറത്തുവന്നു. കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജനിച്ച കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റിൽ പിതാവിന്റെ സ്ഥാനത്ത് അജിത്തിന് പകരം CJയകുമാർ എന്നാണ് പേര്. ഇത് മാതാപിതാക്കൾ ചെയ്തതാണെന്നാണ് അനുപമയുടെ ആരോപണം. അനുപമയുടെ പരാതി ലഭിച്ചപ്പോൾ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാൻ പിതാവ് ജയചന്ദ്രനോട് ആവശ്യപ്പെട്ടിരുന്നെന്നും അമ്മയ്ക്ക് കുഞ്ഞിനെ ലഭിക്കണമെന്നാണ് പാർട്ടി നിലപാടെന്നും CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പറഞ്ഞു. എന്നാൽ പാർട്ടിയിൽ തനിക്ക് വിശ്വാസമില്ല എന്നും പരാതിപ്പെട്ടപ്പോൾ ജില്ലാ സെക്രട്ടറി തികച്ചും മോശമായാണ് പെരുമാറിയതെന്നും അനുപമ പറഞ്ഞു.